ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് നിങ്ങൾ എങ്ങനെയാണ് ഔട്ട്ലൈൻ വരച്ചെടുക്കുന്നത് എന്ന് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ പ്രത്യേകിച്ചൊരു എന്താ പറയുക കഴിവ് കാര്യങ്ങളൊന്നും എനിക്കില്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഔട്ട്ലൈൻ വരച്ചെടുക്കുന്നത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ കഴിവും കാര്യങ്ങളൊന്നും എനിക്കില്ല അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഔട്ട്ലൈൻ വരച്ചെടുക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇതിനു മുൻപ് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാൻ സാധിക്കും ഇതിനു മുൻപ് ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല എന്ന് പലരും പറഞ്ഞു അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ വളരെ ഡീറ്റെയിൽഡായിട്ട് എങ്ങനെ ഔട്ട്ലൈൻ വരച്ചെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വരയ്ക്കേണ്ട ചിത്രം ഫോണിൽ സൂം ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ വരയ്ക്കേണ്ടത് കണ്ണാണ് അപ്പോൾ കണ്ണിൻ്റെ അളവ് കിട്ടാൻ വേണ്ടി പെൻസിൽ വെച്ചിട്ട് സ്ക്രീനിൽ വെച്ചിട്ട് കണ്ണിൻ്റെ വലിപ്പം ഒന്ന് നമ്മൾ അളവ് എടുക്കുന്നു അതിനുശേഷം അത് പേപ്പറിൽ അടയാളപ്പെടുത്തുന്നു ആ കണ്ണിൻ്റെ വീതിയും നിങ്ങളൊക്കെ പേപ്പറിൽ അടയാളം ശേഷം കണ്ണ് വരച്ചെടുക്കുക ഇങ്ങനെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഫോണിൽ സൂം ചെയ്ത് വെച്ച് ഫോട്ടോയുടെ സൈസ് മാറിപ്പോകാൻ പാടില്ല പിന്നീട് സൂം ഔട്ട് ചെയ്ത് പോകാനോ അങ്ങനെ പാടില്ല കറക്റ്റായിട്ട് വേണം ഇപ്പോൾ ഫോണിൽ ഇതുപോലെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രിൻ്റ് എടുത്തൊരു പേപ്പറിലെ ഫോട്ടോ ആണ് വരയ്ക്കുന്നതെങ്കിൽ കൂടുതൽ എളുപ്പമായിരിക്കും അത് സൈസില് മാറ്റങ്ങളൊന്നും വരാൻ ഇത് നമുക്ക് രണ്ടാമത്തെ കണ്ണാണ് വരയ്ക്കേണ്ടത് അതിന് ഈ കണ്ണിൽ നിന്നും രണ്ടാമത്തെ കണ്ണിലേക്കുള്ള അളവ് ഇതേപോലെ തന്നെ പെൻസിൽ വെച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തി എടുക്കുക ഈ അളവ് നിങ്ങൾക്ക് പെൻസിൽ വെച്ചിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അളവ് എടുത്തിട്ട് അടയാളപ്പെടുത്തി ൊട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ് കണ്ണ് വരയ്ക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന പോളയുടെ കൺപോളയുടെ ആ മടങ്ങിയ ഭാഗം ആ ലൈന് അതിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തതായിട്ട് പുരികമാണ് വരയ്ക്കേണ്ടത് പുരികം കണ്ണിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ അളവെടുക്കേണ്ട ആവശ്യം വരില്ല ഇനി നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അളവ് എടുക്കാവുന്നതാണ് എനിക്കതിൻ്റെ തൊട്ടടുത്ത് വരുന്നത് ആയതുകൊണ്ട് എളുപ്പത്തിൽ വരച്ചെടുക്കാൻ സാധിക്കും കണ്ണ് വരച്ചതിന് ശേഷം അതിൻ്റെ അടുത്തടുത്തായിട്ട് വരുന്ന ഓരോ ചെറിയ ഭാഗങ്ങൾ പോലും നമ്മൾ അടയാളപ്പെടുത്തി വെക്കുക ഇനി ഈ കണ്ണിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും വരച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ കണ്ണ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് വരയ്ക്കേണ്ടത് മൂക്കാണ് അപ്പോൾ നേരത്തെ നമ്മൾ കണ്ണിൻ്റെ അളവ് എടുത്തതുപോലെ തന്നെ മൂക്കിൻ്റെ അളവ് എടുക്കുക കണ്ണിൽ നിന്ന് മൂക്കിൻ്റെ ലെങ്ത്ത് താഴേക്കുള്ള മൂക്കിൻ്റെ ലെങ്ത്ത് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ പെൻസിൽ വെച്ചിട്ട് കണ്ണിൽ നിന്നും മൂക്കിലേക്കുള്ള നീളം അത് ഇതേപോലെ പെൻസിൽ വെച്ചിട്ട് നമ്മളൊരു ഡോട്ട് ഇട്ടിട്ട് മാർക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഇവിടെയാണ് മൂക്കിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുന്ന നീളം അവസാനിക്കുന്നത് അപ്പോൾ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി അതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് മൂക്കിൻ്റെ വീതിയാണ് കിട്ടേണ്ടത് അത് കണ്ണിൽ നിന്ന് താഴെയൊക്കെ എത്രയാണെന്നുള്ളത് അതും അടയാളപ്പെടുത്തി വെക്കുക അപ്പോൾ അങ്ങനെ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റാതെ ഇതിൻ്റെ മെഷർമെൻ്റ് തെറ്റാതെ കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ സാധിക്കും ഇങ്ങനെ വരയ്ക്കുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റായിട്ട് വരച്ചെടുക്കാൻ ഒരു ഗ്യാരൻറ്റിയില്ല ചെറുതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവും അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രിൻ മെത്തേഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രേസിംഗ് യൂസ് ചെയ്യേണ്ടി വരും ഇതിപ്പോൾ ഒരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ന്ന് കംപ്ലീറ്റ് പറയാനും പറ്റില്ല എന്നാൽ ട്രേസിങ്ങും അല്ല നമ്മൾ ഒരു ജസ്റ്റ് ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടൊരു ഫ്രീ ഹാൻഡ് ആയിട്ട് എളുപ്പത്തിൽ ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു മെത്തേഡാണിത് ഇനി നമുക്ക് വരച്ചെടുക്കേണ്ടത് മീശയാണ് അപ്പോൾ മീശ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ കണ്ണിൽ നിന്ന് താഴേക്ക് മീശ അവസാനിക്കുന്നത് എവിടെ മീശയുടെ രണ്ടറ്റവും എവിടെയാണ് അവസാനിക്കുന്നത് നോക്കുക അത് എങ്ങനെയാണ് നോക്കേണ്ടത് വെച്ചാൽ കണ്ണിൽ നിന്ന് താഴേക്ക് ഇത് കണ്ടില്ലേ ഫോട്ടോയിൽ കണ്ണിൽ നിന്ന് താഴേക്ക് വരുന്ന ഭാഗം എവിടെയാണ് മീശ അവസാനിക്കുന്നത് വെച്ചാൽ അത് അടയാളപ്പെടുത്തി വെക്കുക അതുപോലെ രണ്ട് സൈഡും അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീശയുടെ വീതി നമുക്ക് കിട്ടിക്കഴിഞ്ഞു അങ്ങനെ മീശയുടെ വീതി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കിൽ നിന്നും മീശയിലേക്ക് വരുന്ന ആ കവിളിൻ്റെ ആ മടക്കുണ്ടല്ലോ അത് നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാൻ സാധിക്കും ഇനി നമുക്ക് മീശയുടെ താഴേക്കുള്ള നീളമാണ് മനസ്സിലാവേണ്ടത് അത് അതിൻ്റെ ലെങ്ത്ത് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പെൻസിൽ വെച്ച് മൂക്കിൽ നിന്ന് ചുണ്ടിലേക്ക് എത്ര ഗ്യാപ്പ് വരുന്നുണ്ടെന്നുള്ളത് അടയാളപ്പെടുത്തി വെക്കുക ഇവിടെയായിട്ടാണ് ചുണ്ടിൻ്റെ അതായത് മേൽച്ചുണ്ട് വരുന്നത് അവിടെയാണ് മീശ അവസാനിക്കുന്നതും ഇങ്ങനെ ഓരോ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തുമ്പോഴും അതിൻ്റെ ഷെയ്പ്പ് എങ്ങനെയാന്ന് ഫോട്ടോയിൽ ശ്രദ്ധിച്ച് കൊണ്ടുവേണം വരയ്ക്കാൻ നമുക്ക് ഓരോ ലെങ്ത്ത് എവിടെയാണിതിൻ്റെ കറക്റ്റ് പോയിൻ്റ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ അതിൻ്റെ ഷെയ്പ്പ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഫോട്ടോ നോക്കി മനസ്സിലാക്കുക തന്നെ വേണം ഇനി നമുക്ക് താഴെയുള്ള ചുണ്ടാണ് വരയ്ക്കേണ്ടത് അതും ഇതുപോലെ തന്നെ ഫോണിൽ വെച്ച് അളവ് എടുത്തതിന് ശേഷം അടയാളപ്പെടുത്തി വെക്കുക അപ്പോൾ താഴേക്കുള്ള ചുണ്ടിൻ്റെ വലിപ്പം നമുക്ക് കിട്ടി അത് അതുപോലെ അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വരയ്ക്കേണ്ടത് പല്ലാണ് പലർക്കും തെറ്റിപ്പോകുന്നത് പല്ലാണെന്ന് പറഞ്ഞിട്ടുണ്ട് പല്ല് നമ്മൾ ഇതേപോലെ എണ്ണുക എത്ര പല്ലുണ്ട് എന്നുള്ള കറക്റ്റ് എണ്ണി ശേഷം ആദ്യം ലൈൻ ലൈനിടുക അവിടുന്ന് ഓരോ പല്ലിൻ്റെ വലുപ്പം നോക്കിയിട്ട് രണ്ട് സൈഡിലേക്കും വരച്ചെടുക്കുകയാണ് വേണ്ടത് അല്ലാതെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അങ്ങനെ വരയ്ക്കരുത് പല്ല് വരയ്ക്കുമ്പോൾ നടുക്ക് നിന്ന് തുടങ്ങുക എന്നിട്ട് മുകളിലേക്ക് വരച്ച് വരച്ച് കൊണ്ടുപോവുക അപ്പോൾ നമുക്ക് മാക്സിമം തെറ്റാതെ വരച്ചെടുക്കാൻ സാധിക്കും ഇനി നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി വെച്ച ഓരോ ഭാഗങ്ങളും ജോയിൻ്റ് ആക്കുക അങ്ങനെയാണ് വായ വരച്ചെടുക്കുന്നത് താഴെയുള്ള പല്ലിൻ്റെ ഭാഗം തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ ഫോട്ടോയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഇത് ഞാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഇത്തിരി ഒന്ന് ഫാസ്റ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് സ്പീഡിൽ വരച്ചെടുക്കുന്നതായിട്ട് തോന്നുമെങ്കിലും വളരെ ശ്രദ്ധിച്ച് ടൈം എടുത്തിട്ടാണ് ഞാൻ ആ ഭാഗങ്ങൾ ഓരോന്നായിട്ടും വരയ്ക്കുന്നത് ഇനി നമുക്ക് താഴെയുള്ള ചുണ്ടിൻ്റെ ചുണ്ടിൻ്റെ താഴെ വരയ്ക്കേണ്ടത് അത് തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് എനിക്ക് എളുപ്പത്തിൽ വരച്ചെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാഗം അളവ് എടുത്ത് വെച്ചിട്ട് മാത്രം വരയ്ക്കുക ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് അടുത്തടുത്തുള്ള ഭാഗങ്ങൾ അളവ് എടുക്കാതെ തന്നെ വരയ്ക്കുന്നത് ഇനി നമുക്ക് താടിയിലേക്കുള്ള ദൂരമാണ് കിട്ടേണ്ടത് അതും ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ വരച്ച് വെച്ച ഭാഗങ്ങളിൽ നിന്ന് താടിയിലേക്ക് എത്ര ദൂരം ഉണ്ടെന്നുള്ളത് അളവെടുത്തതിന് ശേഷം അടയാളപ്പെടുത്തി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂക്കിൽ നിന്ന് താടിയിലേക്കുള്ള ദൂരം പെൻസിൽ വെച്ച് അളവെടുക്കുക അല്ലെങ്കിൽ നേരത്തെ വരച്ച ചുണ്ടിൽ നിന്ന് താടിയിലേക്കുള്ള ദൂരം അങ്ങനെ ഓരോ ഭാഗങ്ങളും അളവ് എടുത്തിട്ട് അടയാളപ്പെടുത്തി വെക്കുക അതുപോലെ മീശയിൽ നിന്ന് കവിളിലേക്കുള്ള ഗ്യാപ്പ് അതും ഇതേപോലെ അടയാളപ്പെടുത്തി വെക്കുക ഇനി അത് രണ്ടും താഴത്ത് നമ്മൾ ആദ്യം വരച്ച് വെച്ച ലൈൻ തമ്മിൽ ജോയിൻ്റായി കൊടുക്കുക ഇനി നമുക്ക് പുരുകത്തിൻ്റെ സൈഡിൽ വരുന്ന മുടിയുടെ ആ ഒരു ഭാഗം അത് വരച്ചെടുക്കുക അത് തൊട്ട പുരികത്തിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ അധികം ഗ്യാപ്പൊന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ സാധിക്കും ഇനി മുടിയുടെ മുകളിലെ മുടിയുടെ ദൂരം അത് പുരികത്തിൽ നിന്ന് എത്ര ലെങ്ത്തിനുള്ള അടവ് അളവെടുത്തിട്ട് അടയാളപ്പെടുത്തി വെച്ചിട്ട് അതും വരയ്ക്കുക അതിൽ നമുക്ക് എളുപ്പത്തിൽ കോൺഫിഡൻസ് ഉള്ള ഓരോ ഭാഗങ്ങളും തെറ്റില്ല എന്ന് ഉറപ്പുള്ള ഓരോ ഭാഗങ്ങളും ആദ്യം ആദ്യം വരച്ചെടുക്കുക അതിനുശേഷം ശേഷം മറ്റു ഭാഗങ്ങളുമായിട്ട് ആക്കി കൊടുത്താൽ മതി ഇപ്പോൾ എനിക്ക് എളുപ്പമുള്ള ഓരോ ഭാഗങ്ങളും ഞാൻ വരച്ച് വെച്ചതിന് ശേഷം മറ്റു ഭാഗങ്ങളിലേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഡൗട്ട് വരുന്ന ഓരോ ഭാഗങ്ങളും നമുക്ക് ഇങ്ങനെ പെൻസിൽ വെച്ചോ അല്ലെങ്കിൽ സ്കെയിൽ വെച്ചോ ചെറുതായിട്ട് അളവ് എടുത്തിട്ട് നമുക്ക് വരച്ചെടുക്കാവുന്നതാണ് ഗ്രിഡ് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സമയം ഗ്രിഡ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ വേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കണ്ടെത്തിയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ ഒരു രീതിയിൽ വരച്ചെടുക്കുന്നത് പല ആർട്ടിസ്റ്റുകളും ഇങ്ങനെ ചെയ്യാറുണ്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് എന്ന് പറയാൻ പറ്റുകയില്ല ഞാൻ ഗ്രിഡ് മെത്തേഡ് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഗ്രിഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം വേസ്റ്റ് ആകുന്നതുകൊണ്ട് തന്നെ ഞാൻ എളുപ്പത്തിൽ ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടി കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗ്ഗമാണിത് ഇതിനെ ഫ്രീ ഹാൻഡായിട്ട് നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴിയായിട്ട് നിങ്ങൾ കണ്ടാൽ മതി ശരിക്കുള്ള ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ഇങ്ങനെയല്ല ഈ രീതിയിൽ നമുക്ക് ഏത് രീതിയിലുള്ള ഫേസും നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കും കാരണം നമ്മൾ ഓരോ ഗ്യാപ്പ് ഇതുപോലെ അളവ് എടുത്തിട്ട് ഷെയ്പ്പ് നോക്കിയിട്ട് നമുക്ക് ഏതൊരു ചിത്രവും ഇപ്പോൾ മുഖം മാത്രമല്ല നമുക്ക് ഏതൊരു ചിത്രവും ഈ രീതിയിൽ വരച്ചെടുക്കാൻ വേണ്ടി സാധിക്കും ഒരു ചിത്രത്തിലെ ഒരു പാർട്ട് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്തുകൊണ്ട് വരയ്ക്കുക അതിനുശേഷം അതിനെ ബേസ് ചെയ്തിട്ട് ബാക്കിയുള്ള അതിൻ്റെ അടുത്തുള്ള ഓരോ പാർട്ടും വരച്ചെടുക്കുക അങ്ങനെയാണ് ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്യുന്നത് ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് മൂക്കാണ് അപ്പോൾ ഇതുവരെ നമ്മൾ പാ വരച്ച് വെച്ചിരിക്കുന്ന ഓരോ പാർട്ടിൽ നിന്നും ഇനി വരയ്ക്കാൻ പോകുന്ന ഭാഗങ്ങളിലേക്ക് എത്ര ആണ് ദൂരം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോന്നും വരച്ചെടുക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം നമ്മളൊരു കണ്ണ് വരച്ച് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് മറ്റുള്ള ഓരോ ഭാഗങ്ങളും വരച്ചെടുക്കുന്നത് അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് തെറ്റാതെ എളുപ്പത്തിൽ വരച്ചെടുക്കാനായിട്ട് സാധിക്കും ഞാൻ ഈ ഒരു മെത്തേഡ് പെട്ടെന്നൊരു ദിവസം പഠിച്ചെടുത്തതല്ല ഞാൻ ആദ്യമൊക്കെ ചിത്രം വരച്ചിരുന്നത് ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ വരച്ചതിന് ശേഷം എനിക്ക് പിന്നെ ഈ ഗ്രിഡ് ഇടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി അങ്ങനെയാണ് ഞാൻ മറ്റേതെങ്കിലും രീതിയിൽ വരയ്ക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചതിന് ശേഷമാണ് ഈ ഒരു സ്റ്റൈല് എനിക്ക് ഒരു ആൾ പറഞ്ഞുതന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്നാണ് ഈ ഒരു രീതിയിൽ വരച്ചെടുക്കാനായിട്ട് സാധിക്കുമെന്ന് അങ്ങനെ ഞാൻ ആദ്യം ഈയൊരു മെത്തേഡ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് തെറ്റിപ്പോയി അതിനുശേഷം പിന്നീട് ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്തു ഞാൻ ഈ വീക്കിലികളിലും പത്രങ്ങളിലൊക്കെ വരുന്ന ഫോട്ടോകൾ നോക്കിയിട്ട് ഇതുപോലെ അളവ് എടുത്തിട്ട് വരച്ചു നോക്കി അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഫോണിൽ നോക്കി വരയ്ക്കാൻ തുടങ്ങിയത് ഫോണിൽ എനിക്ക് ആദ്യം തന്നെ വരച്ചെടുക്കാൻ സാധിച്ചിരുന്നില്ല കാരണം വിരലുകളൊക്കെ തട്ടുമ്പോൾ നമ്മൾ സൂം ചെയ്ത് വെച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകാനൊക്കെ ചാൻസ് വന്നു അങ്ങനെ തെറ്റിപ്പോകാൻ തുടങ്ങി പിന്നീട് ഞാൻ ഒരുപാട് ചിത്രങ്ങൾ വരച്ച് പ്രാക്ടീസിലൂടെ എനിക്ക് ഈ ഒരു മെത്തേഡ് എയിമായി വന്നതാണ് നിങ്ങൾ ആദ്യം തന്നെ ഇത് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്കും തെറ്റിപ്പോകും പക്ഷേ പിന്നീട് വരച്ച് വരച്ച് നിങ്ങൾക്കത് ശരിയാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലെയുള്ളൊരു ട്യൂട്ടോറിയൽ ഇതിന് മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ അവർക്ക് അതിനെപ്പറ്റി അറിയാൻ ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഇതിട്ടത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം ഇതുപോലൊരു ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്തതാണ് അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടെ ചെയ്തു തന്നെ ഉള്ളൂ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് സംശയം വരാം എങ്ങനെയാണ് ഔട്ട്ലൈൻ വരയ്ക്കുന്നതെന്ന് അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലൊരു ട്യൂട്ടോറിയൽ ഇന്നിപ്പോൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഔട്ട്ലൈൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ എല്ലാ ചിത്രങ്ങൾക്കുള്ള ഔട്ട്ലൈനും വരച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരുവിധം എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു ട്യൂട്ടോറിയലിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മനോഹരമായ മറ്റൊരു ട്യൂട്ടോറിയലുമായി അടുത്ത ദിവസം വീണ്ടും കാണാം ഓൾ ദി ബെസ്റ്റ്